സോ മാറ്റിക്കുന്നു വിശ്വസിക്കുന്നു. സ്റ്റേ സേഫ് ആൻഡ് ഹെൽത്തി. ഇന്ന് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ഷ്രിമ്പ് ബിരിയാണി. ഷ്രിമ്പ് ഭയങ്കര ഇഷ്ടമാണ്, എൻ്റെ മോനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എന്തെങ്കിലും ഗസ്റ്റ് വരുമ്പം ഒരു അരമണിക്കൂർ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റാവുന്ന ഈസി ബിരിയാണി, അതാണിത് ഷ്രിമ്പ് ബിരിയാണി. ഞാൻ തേങ്ങാപ്പലൊക്കെ ആഡ് ചെയ്ത് നല്ല അടിപൊളി ഷ്രിമ്പും പിന്നെ ബസ്മതി റൈസും കൂടെ കൂട്ടി അടിപൊളി. അപ്പം നമുക്കായി തന്നെ ബസ്മതി റൈസ് ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം. അപ്പം ഞാനിതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്, കുറച്ച് ലെമൺ ജ്യൂസും പിന്നെ കുറച്ച് സോൾട്ടും. നമുക്കതിനുശേഷം ഷ്രിമ്പ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ചോപ്പ് ചെയ്ത ഗ്രീൻ ചില്ലി, ഒണിയൻ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ ബേ ലീവ്സ്, ബോൾ പെപ്പർ, കാർഡമം, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി, പിന്നെ ക്ലീൻ ചെയ്ത ഷ്രിമ്പ്. അപ്പോൾ അതിനെ നമുക്ക് പാത്രത്തിലേക്ക് പാനിലേക്ക് ആദ്യത്തെ ഇൻഗ്രീഡിയൻസ് ഇടാം. അതിനുശേഷം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഗ്രീൻ ചില്ലി, ഒണിയൻ. ഒണിയൻ നന്നായിട്ട് മൂക്കുമ്പോൾ പെട്ടെന്ന് മൂക്കാനായിട്ട് കുറച്ച് സോൾട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ മസാലപ്പൊടികളെല്ലാം ഇടുകയാണ്. മസാലപ്പൊടി ഇടുമ്പോഴത്തേക്കും നമ്മൾ ഗ്യാസ് വളരെ ലോ ഫ്ലെയിമിലായിട്ട് വെക്കണം. ചോപ്പ് ചെയ്ത തക്കാളി അന്ന് കുക്കാകുമ്പോഴത്തേക്കും നമ്മൾ ഷ്രിമ്പ് ഇടുകയാണ്. ഈ ഷ്രിമ്പ് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത് കോക്കനട്ട് ഓയിലാണ്, തിക് കോക്കനട്ട് മിൽക്കിലാണ്, സോറി. അതിന് വേണ്ടിയിട്ട് ഫ്രഷ് കോക്കനട്ട് മിൽക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്കിതിൻ്റെ ടോപ്പിലേക്ക് റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം, ബോയിൽ ചെയ്ത റൈസ്. അതിനുശേഷം ഏറ്റവും ടോപ്പിൽ നമ്മൾ സാഫ്രോണും മിൽക്കും ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സാഫ്രോൺ നല്ല ഫ്ലേവറും കിട്ടും, കുറച്ച് കളറും കിട്ടും. നമ്മുടെ ലിഡ് ക്ലോസ് ചെയ്യുക. ഒരു 15 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അടിപൊളി ബിരിയാണി റെഡി ആയിട്ടുണ്ടാവും. ഇത് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഐ ഹോപ്പ് യു വിൽ ഓൾ എൻജോയ് ദിസ്.